ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡ് ഡെയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റ്സ് ചെയ്യുമ്പോൾ രണ്ട് ബ്രെഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ഒറ്റ ബ്രെഡ് ഉപയോഗിച്ച് തന്നെയാണ് ആ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ നമ്മൾ റോളിംഗ് പെൻ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രെഡും ഞാനൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നാല് ബ്രെഡും ഞാനിതുപോലെ റോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ഒരു പാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല മൂർച്ചയുള്ള അറ്റമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കട്ടായി വരും. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഷാർപ്പ് നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് പോലെ നല്ല സർക്കിൾ ഷേപ്പിൽ എന്നാലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇത് കോട്ട് ചെയ്യാൻ ആവശ്യത്തിന് നമുക്ക് രണ്ട് ഐറ്റം കൂടെ വേണം. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട കൂടെ വേണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. രണ്ട് മുട്ട എടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നത് നല്ലപോലെ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒട്ടും കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തപ്പോൾ സൈഡ് ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണിത്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസും നമുക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് പോക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോക്കറ്റ്സ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ആ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് വീണ്ടും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലുള്ള ഓയിലിലേക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അകത്ത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് വേകാനായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ 10-15 സെക്കൻഡ് വീതം ഓരോ സൈഡും ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പോക്കറ്റ്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നാല് ബ്രെഡ് സ്ലൈസസും ഞാൻ ദാ ഇതുപോലെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. നമ്മുടെ ഫ്രൈ ചെയ്ത നാല് ബ്രെഡ് സ്ലൈസസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒരു ചെറിയ ചൂടോടെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിന് ചൂടുള്ളപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഇത് നടുവെ കട്ട് ചെയ്തെടുക്കുക. നടുവെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബ്രെഡ് പോക്കറ്റ്സ് അവിടെ നമുക്ക് നല്ല വിടർത്തി എടുക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ കട്ട് നടുവെ കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇനി രണ്ട് ബ്രെഡൊന്നും വെച്ച് ബ്രെഡ് പോക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാ പോക്കറ്റ്സും കൂടെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് നമ്മൾ സാധാരണ സാൻഡ്വിച്ചിനൊക്കെ റെഡിയാക്കുന്ന ഒരു ഫില്ലിങ്ങാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായി നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ എടുക്കുക, അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഈ വെജീസൊക്കെ ഞാൻ കൈകൊണ്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു അല്പം മയണൈസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ ഹെർബ്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് ഡ്രൈഡ് പാഴ്സലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത്രയും സുള്ളൂ, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കാം. ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ മട്ടനോ ബീഫോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ
ഈ നമ്മൾ റെഡിയാക്കിയ ഈ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫില്ലിങ് ഇതിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഈ ബ്രെഡ് പോക്കറ്റ്സ് നല്ല അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ മയണൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നനവുള്ള ഫില്ലിങ് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഫിൽ ചെയ്താൽ ആ ഒരു ക്രിസ്പോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്താ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഈ വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഒറ്റ ബ്രെഡ് കൊണ്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ബ്രെഡ് പോക്കറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.